എന്തിനാണ് മാനേജ്മെന്റ് തലയെണ്ണി പണം വാങ്ങിയ മുഴുവൻ കുട്ടികളെയും സംരക്ഷിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തത്? അഭിലാഷ്, ഇതില് ഇതൊരു പൊതു തീരുമാനമായിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിന്നെ ഞങ്ങളെല്ലാം അവരോട് പറഞ്ഞിട്ടുള്ളത്, ഇത് ആ ലിസ്റ്റ് തന്നെ ഇല്ല, യഥാർത്ഥത്തിൽ എം സി യുടെ മുമ്പാകെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു നിയമപ്രശ്നമായിട്ട് വന്നാൽ അംഗീകരിക്കാൻ കഴിയുമെന്നറിയില്ല. എന്നാൽ അവിടെ ഒരു കൊല്ലം മുഴുവനായിട്ട് പഠിച്ച കുട്ടികൾ പ്ലസ് ടു മെറിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നീറ്റ് മെറിറ്റ് ലിസ്റ്റിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ മെറിറ്റിൽ അവരുടെ റാങ്ക് ഉള്ള കുട്ടികൾ മറ്റു കോളേജുകളിൽ കയറി. ഇതൊക്കെയാണ് ലീഗലായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒപ്പീനിയൻ. ഇന്നിപ്പോ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ടീച്ചർ ശ്രദ്ധിച്ചോ എന്നറിയില്ല. അവർ ഇത് മുഴുവൻ രേഖകളും നേരിട്ട് പഠിച്ചതിന് ശേഷം പറഞ്ഞത്, ഐ മൈസെൽഫ് ഹാസ് ബീൻ വെറ്റഡ് ഹാർഡ് കോപ്പീസ് ഓഫ് ദ ഡോക്യുമെന്റ്സ്. ഇറ്റ് വാസ് വെൽ എസ്റ്റാബ്ലിഷ് ദാറ്റ് സം ഓഫ് ദം വാസ് ഫോർജ്ഡ്. ദെർ വാസ് നോ മെറിറ്റ്. അങ്ങനെ മെറിറ്റ് ഇല്ലാത്ത കുട്ടികളുടെ ഒരു വലിയ സംഘമുണ്ടെന്നും വ്യാജരേഖ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും സുപ്രീം കോടതി രേഖകൾ പരിശോധിച്ചാണ് മനസ്സിലാക്കിയത്. ഇതില് ഞാൻ ഒരിക്കലും ആ അഡ്മിഷനെ ന്യായീകരിക്കില്ല, കാരണം ഞാൻ അതിനെതിരായിട്ട് പോരാടിയ ഒരാളാണ്. Lullo Group Close Encounter brought to you by Lullo Group International, where the world comes to shop. Just feel like you're home.